ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. Tobacco use leads to cancer, heart attacks, lung disorders and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc. or their promotion in any manner. ഇത് കടലും തിരമാലയും സംഗമിക്കുന്ന പുണ്യഭൂമി. ഈ പ്രദേശം മത്സ്യവ്യാപാരം കൊണ്ട് സമ്പന്നമാണ്. സ്നേഹവും സാഹോദര്യവും നന്മയും മതസൗഹാർദ്ദവും പരസ്പര വിശ്വാസവും പൂത്തുലയുന്ന പ്രകൃതി സുന്ദരമായ ഗ്രാമം. അതെ, ഇത് താനൂരിലെ ഒരു തീരപ്രദേശം. ഇവിടെ വിധി തളർത്തിയ ശരീരവും തളരാത്ത മനസ്സുമായി പാവങ്ങൾക്ക് തണലേകുകയാണ് ഒരു യുവാവ്. അവൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും അവൻ മറക്കുന്നത് ആ തീരത്തുള്ളവരുടെ നന്മ കൊണ്ട് മാത്രമാണ്. അവൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ അവൻ്റെ കൂട്ടുകാരാണ്. അവൻ്റെ നന്മ നിറഞ്ഞ ഒരു പ്രണയകഥയാണ് ഇവിടെ തുടങ്ങുന്നത്. വ്യത്യസ്തത നൽകുന്ന സ്വർണ്ണാഭരണങ്ങളുടെ അതിശയിപ്പിക്കും കളക്ഷൻസ്. പരിശുദ്ധമായ 100% 916 ഹാൾമാർക്ഡ് സ്വർണ്ണാഭരണങ്ങൾ, എക്സ്ക്ലൂസീവ് ഡിസൈൻസ്, ഗ്രേസ്ഫുൾ സ്റ്റൈൽ, നിങ്ങളുടെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകുന്ന ഏറ്റവും പുതിയ ഡിസൈനുകൾ, മികച്ച സെലക്ഷൻ, മികവുറ്റ സേവനം. സ്വർണ്ണമഹൽ ജ്വല്ലറി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, താനൂർ. ¶¶
എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിനക്ക് എന്നെ ഇഷ്ടമാണ്. ഞാൻ പ്രണയിക്കാനല്ല, പഠിക്കാനാ സ്കൂളിലിരുന്ന്. നിന്നെ പോലുള്ള പൂവാലന്മാര ഈ നാടിനും സ്കൂളിനും ചീത്തപ്പേരുണ്ടാക്കുന്നു. അതുകൊണ്ട് ഇതോടെ നിർത്തിക്കൊള്ളണം. എവിടെയായിരുന്നു? ടൗണിലൊന്ന് പോയതാ പത്രം വാങ്ങാൻ. നോക്കട്ടെ. ഇത് തമിഴ് പത്രമാണല്ലോ. പൊട്ടാ, തിരിച്ചു പിടി. ഓ ശരിയാണല്ലോ. എടാ, ഒരു പെൺകുട്ടിയെ എനിക്ക് ഇഷ്ടമാണ്. ആരടാ പെൺകുട്ടി, ഞങ്ങളോട് പറയൂ. നമ്മുടെ ബ്രോ പഠിക്കുന്ന സ്കൂളിലാ. പേര് ഫർസാന. വീട് ഇവിടെ അടുത്തന്നാണ്. എന്നിട്ട് അവളോട് പറഞ്ഞോ? ഈ അവസ്ഥയിൽ ഞാനെങ്ങനാ? അതെന്താടാ, നിനക്ക് നല്ലൊരു മനസ്സില്ലേ? നീ ആദ്യം അവളോട് കാര്യങ്ങൾ പറയാം. ശരിയാവും കോയ. പിന്നെ ഇന്ന് ഞാനിങ്ങോട്ടില്ല. ടൗണിലൊരു സ്വർണക്കട ഉദ്ഘാടനം. അനൗൺസിന് വിളിച്ചിരുന്നു. വൈകിട്ട് കാണാം. ഓക്കെ. കേരളത്തിൽ മദ്യപാനവും ലഹരി ഉൽപ്പന്നങ്ങളും വർദ്ധിച്ചു വരുന്നു. കൂട്ടത്തിൽ ദാരിദ്ര്യവും. യുവാക്കള് മുന്നിട്ടിറങ്ങിയ കുറച്ചൊക്കെ മാറ്റം വരുത്താം. സ്കൂള് വിട്ട് അവള് വരുന്നുണ്ടല്ലോ. വണ്ടി അല്പം മാറ്റിയിടും. നിന്റെ മനസ്സിൽ ഇത്തിരി നന്മയുണ്ടെങ്കിൽ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്റെ പുറകിൽ വന്ന പൂവാലന്മാരെ എതിർത്തപ്പോൾ ഞാൻ കരുതി നിങ്ങൾ മാന്യനായിരിക്കുമെന്ന്. അപ്പോ ഇതിനായിരുന്നില്ലേ? അല്ല, ഞാൻ നിന്നെ ഒരുപാട് തവണ കണ്ടു. പല സ്ഥലങ്ങളിൽ വെച്ച് വീണ്ടും വീണ്ടും കാണാൻ തോന്നി. കണ്ടു, നീ പോലും അറിയാം. അത്രയ്ക്കിഷ്ടമായിരുന്നു എനിക്ക് നിന്നെ. പിന്നെ ഇത്രയും കാലം ഞാൻ നിന്നോട് പറയാതിരുന്നത് വിധി താഴ്ത്തിയ വൈകല്യം നിനക്കിഷ്ടപ്പെടില്ലെന്ന് കരുതിയിട്ട്. ഒന്നും പറഞ്ഞില്ല. എന്റെ കാശു കൊണ്ട് ഞാൻ കുടിക്കും. അതിന് നിനക്ക് ചെയ്തൊന്നുമില്ലല്ലോ. ഇനി നീ മദ്യപിച്ചു വന്ന അന്ന് ഞാൻ ഈ വീട്ടിൽ നിന്നിറങ്ങും. എന്താ അവിടെ പ്രശ്നം? അവിടെ ഇത് പതിവാ. മദ്യപിച്ചു വരും, ദേശത്തിനുമായി വഴക്കിടും. വല്ലാത്തൊരവസ്ഥയാണ് അവിടെ. നമുക്ക് പോകാം. എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? പറഞ്ഞു, നിനക്കെന്ത് വേണം? നിന്റെ മേലെ നീ അവളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. അത് അവള് പറയട്ടെ, അപ്പോൾ ഞാൻ അനുസരിക്കാം. അല്ല, ഞാനാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. അവള് നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. വേണ്ട, ഇനി ഇവന്റെ നീലിൽ പോലും ചവിട്ടിയാൽ ഒന്ന് കടലിൽ തള്ളും. ഇവൻ ഈ നാടിന്റെ കൂട്ടുകാരനാ. ഈ പ്രദേശത്ത് കണ്ടുപോകരുത്. നീയൊന്ന് ഈ തീരത്തു നിന്ന് ജീവനോടെ പോവില്ല. നിന്റെ പേര് ഫർസാനല്ലേ? എന്റെ പേര് ഇർഷാദ്. നിന്നെ ഒരാൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു.
എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് അയാളെ ഇഷ്ടമല്ല. ക്ലാസ്സിൽ വന്നിട്ട് കുറച്ച് ദിവസമായല്ലോ. എന്റെ പാപ്പയ്ക്ക് തീരെ സുഖമില്ല. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ അറ്റിന്റെ ഒരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. അതിന് 400,000 രൂപ ചെലവ് വരും. എന്റെ വീട്ടിൽ ഞാനും പാപ്പയും മാത്രമേ ഉള്ളൂ. സഹായിക്കാൻ പോലും മറ്റാരുമില്ല. എന്താ ഗോയ നീ ആലോചിക്കുന്നേ? ഒന്നുമില്ലടാ. ഞാൻ പറഞ്ഞില്ലേ ഒരു പെൺകുട്ടി, അവൾ റിഷാദിനോട് പറഞ്ഞു എന്നെ ഇഷ്ടമല്ലെന്ന്. ഇഷ്ടമാണോ എന്ന് ചോദിച്ച ഉടനെ ഒരു പെണ്ണും ഇഷ്ടമാണെന്ന് പറയില്ല. അതിന് കുറച്ച് സമയമെടുക്കും. അപ്പോയല്ലടാ പ്രണയത്തിനൊരു സുഖം ഉണ്ടാവുള്ളൂ. നിന്നോട് വിരോധം ഉണ്ടായിട്ട് പറയല്ല, എനിക്ക് അവളെ അത്രക്ക് ഇഷ്ടമാണ്. അതിനേക്കാളേറെ എനിക്ക് അവളെ ഇഷ്ടമാണ്. നീ നിന്റെ കൂട്ടുകാരെ കണ്ടിട്ടല്ലേ കുറക്കുന്നത്? എന്ത് കണ്ടിട്ടാണ് നീ അവളെ പുറകെ നടക്കുന്നത്? അവൾക്ക് നിന്നെ ഒരിക്കലും ഇഷ്ടമാവില്ല. കാരണം ഈ വൈകല്യമുള്ള ആളായതുകൊണ്ട്. ഇനി മിണ്ടിയെ കൊല്ലും ഞാൻ. നിന്നോടല്ലേ ഈ പ്രദേശത്ത് കണ്ടുപോരുതെന്ന് പറഞ്ഞു. ഇനി പ്രദേശത്ത് നിന്നെ കണ്ട കൊന്നുകളെ. സ്നേഹിച്ചാൽ ജീവൻ തരും, ദ്രോഹിച്ചാൽ ജീവനെടുക്കും. അതാണ് ഈ തീരത്തുള്ളവരുടെ പ്രത്യേകത. ഇനി നീ ഇവനെ ശല്യപ്പെടുത്തിയാൽ നിന്റെ അവസാനമായി. പൊന്നഴകിന്റെ ചന്തം, പെണ്ണഴകിന്റെ സ്വന്തം, സ്വർണമഹൽ ജ്വല്ലറി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, താനൂർ. സ്ത്രീ സൗന്ദര്യത്തിന് വ്യത്യസ്തത നൽകുന്ന സ്വർണ്ണാഭരണങ്ങളുടെ അതിശയിപ്പിക്കും കളക്ഷൻ. അവള് വരുന്നുണ്ട്. നിൽക്കൂ. ഇവൻ ഈ നാടിന്റെ കൂട്ടുകാരനാ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാൻ മാത്രം അറിയുന്നവൻ. നീ അവന്റെ സ്നേഹം മനസ്സിലാക്കണം. നിങ്ങളുടെ കൂടെ ഒരുപാട് കൂട്ടുകാരുണ്ടെന്നുള്ള അഹങ്കാരമാണോ? വൈകല്യമുള്ള നിങ്ങളെ എനിക്ക് ഇഷ്ടമല്ല. ഇനി ഒരിക്കലും നിങ്ങൾ എന്നെ കാണാൻ വരും. നീ ആര്? ഷാജാൻ കഥയിലെ മുന്താസോ? ഇവൻ എന്താഗ്രഹിച്ചാലും അത് ഞങ്ങൾ നേടിക്കൊടുക്കും. അതുപോലെ ഒരു പെണ്ണിന്റെ മനസ്സ് പിടിച്ചു വാങ്ങാൻ കഴിയില്ല. ഒന്നുമില്ലടാ. അവളുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ നീ വിഷമിക്കണ്ട. കുറച്ച് കഴിയുമ്പോൾ അവൾ ഇങ്ങോട്ട് വന്ന് പറയും നിന്നെ ഇഷ്ടമാണെന്ന്. ഇല്ലടാ, ഈ വൈകല്യമുള്ള എന്നെ ഒരിക്കലും അവൾ ഇഷ്ടപ്പെടില്ല. അവൾക്കുണ്ടാവില്ലടാ സങ്കല്പങ്ങളൊക്കെ. എന്താടാ പോയ ഒക്കെ ശരിയാവും. വേണ്ടടാ, നിങ്ങൾ തരുന്ന സ്നേഹമുണ്ട് അത് മതി. അല്ലെങ്കിലും ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ലടാ. നമുക്ക് ഈ നാടിനു വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ യുവാക്കൾ മുന്നിട്ടിറങ്ങിയ നമ്മുടെ നാടിനൊരു മാറ്റമുണ്ട്. കാരുണ്യ പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം, ഇതിന് നമ്മൾ പ്രാധാന്യം നൽകണം. മദ്യത്തിനെതിരെ അതിശക്തമായി നമ്മൾ മുന്നോട്ടിറങ്ങും. നിങ്ങളുണ്ടാവില്ലേ എന്റെ കൂടെ? ഈ പറയുന്ന എന്ത് കാര്യത്തിനും ഞങ്ങളുണ്ടാവും. നമുക്ക് ആദ്യം തോന്നണ്ട. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ സമയമാണ്. അതെ, ആദ്യം നമ്മൾ തെങ്ങിൽ നിന്നും വീണ് കിടപ്പിലായ സുലൈമാനിക്കയെ സഹായിക്കണം. അതെ, നമ്മൾ നാട്ടിൽ നിന്നും പണം പിരിച്ച് അർഹതപ്പെട്ടവർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ മദ്യനിരോധനം, അതിന് ഒരാളുടെ സഹായം തരണം. നമ്മുടെ സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ സാറ് കോട്ടേഴ്സിലുണ്ടാവും. വൈകിട്ട് നമുക്ക് പോയിന്ന് കാണാം. നിങ്ങൾ പിരിവിനുള്ള കാര്യങ്ങൾ ചെയ്തോളൂ, അപ്പോഴേക്കും ഞാൻ വന്നോളാം. കയറിക്കോളൂ. അവന് നല്ല വിഷമമുണ്ടടാ. എന്തിന്? ആ പെൺകുട്ടി അവനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ? പെൺകുട്ടികളായി ഇത്ര അഹങ്കാരം പാടില്ല.
എന്താ? ഞങ്ങൾ യുവാക്കളുടെ കൂട്ടായ്മയിലൂടെ കാരുണ്യപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു ക്ലബ്ബ് രൂപീകരിച്ചു. സാമൂഹ്യ പ്രവർത്തനം, കാരുണ്യപ്രവർത്തനം, പിന്നെ മദ്യനിരോധനം. ഇതിൽ സാറിന്റെ എല്ലാവിധ പിന്തുണയും ഞങ്ങൾക്കുണ്ടാവണം. ഇതിന് മുന്നിട്ടിറങ്ങിയ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു, പ്രത്യേകിച്ചും നിന്നെ. നിന്നെ പോലുള്ളവർ ഈ പുണ്യപ്രവൃത്തിക്ക് മുന്നിട്ടിറങ്ങിയെങ്കിൽ അത് നിന്റെ മനസ്സിന്റെ നന്മ കൊണ്ട് മാത്രമാണ്. തീർച്ചയായും നിങ്ങൾക്ക് എന്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവും. എപ്പോൾ വിളിച്ചാലും ഞാൻ വരും. എന്നാ ഞങ്ങളങ്ങോട്ട് പോകാൻ വരട്ടെ, ഞാനിതാ വരുന്നു. ഇത് കുറച്ച് പണമാണ്, ആദ്യത്തെ സംഭാവന എന്റേതായിരിക്കട്ടെ. എനിക്കും കിട്ടട്ടുള്ളൂ പുണ്യം. ഇതാന്റെ നമ്പർ, എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. എന്താ പേര്? എന്റെ പേര് കോയ. കാണാം. ശരി സാർ. എവിടെ എവിടെ പോയാ? തന്നെ കണ്ടിട്ട് കുറെ ദിവസമായല്ലോ. ഇങ്ങനെ പോകുന്നു മാഷേ. മാഷ് ഏത് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്? നിങ്ങളുടെ അടുത്തുള്ള സ്കൂളിൽ തന്നെ. മാഷേ, ഞങ്ങൾ കാരുണ്യ പ്രവർത്തനത്തിനായി ഒരു ക്ലബ്ബ് രൂപീകരിച്ചു. പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി പണം സ്വരൂപിച്ച് അർഹതപ്പെട്ടവർക്ക് നൽകണം. പിന്നെ മദ്യനിരോധനം. ഓഹോ, വളരെ നല്ല കാര്യം തന്നെ. നിങ്ങളുടെ പ്രദേശത്തുള്ളവരല്ലെങ്കിലും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നവരാണ്. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. ശരി എന്നാൽ. ഓക്കെ. ആ, തന്റെ ഫോൺ നമ്പർ. അങ്ങനെ തെങ്ങിൽ നിന്ന് വീണ് കിടപ്പിലായി ആരോരും നോക്കാനില്ലാത്ത സുലൈമാനിക്കയുടെ വീട്ടിൽ കാരുണ്യത്തിന്റെ കൈത്താങ്ങുമായി അവൻ എത്തുകയാണ്. എന്താ സുലൈമാനിക്ക, ഞങ്ങളെ മനസ്സിലായോ? ഇങ്ങോട്ട് കേറിക്കോളി, ഇരിക്കാനൊന്നും നേരമില്ല. ഒന്ന് രണ്ട് വീട് കൂടി കയറാനുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ ചികിത്സക്കുള്ള പണം ഇതിലുണ്ട്, ഒക്കെ ശരിയാവും. ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാത്ത എന്നെ നിങ്ങൾ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിന്റെ നന്മ മാത്രമാണ്. ആരും കൂടെയില്ലാത്തവർക്ക് പടച്ചോൻ കൂടെയുണ്ട്. ഇതെന്റെ നമ്പറാണ്, എന്താവശ്യമുണ്ടെങ്കിലും ഇതിൽ വിളിച്ചാൽ മതി, ഞങ്ങൾ വന്നോളാം. എന്നാ ശരി. ആയിക്കോട്ടെ, പോവാം. എന്താടോ ഈ വഴി? ഞങ്ങൾ നിന്നെ കാണാൻ വന്നതാ. എന്താ കാര്യം? ഞങ്ങൾ ഈ വർഷം ന്യൂ ഇയർ ആഘോഷിക്കാൻ പ്ലാൻ ഇട്ടിരുന്നു, പക്ഷേ ഇപ്പോൾ അത് വേണ്ടെന്ന് തോന്നി. ഇത് കുറച്ച് പണമാണ്, ഇത് നിങ്ങൾ കാരുണ്യ പ്രവർത്തനം ചെലവഴിക്കണം. വേണ്ട, ഇത് നിങ്ങൾ തന്നെ കൊടുത്താൽ മതി. നിങ്ങളുടെ മനസ്സിലെ നന്മയും ആളുകൾ അറിയട്ടെ. അത് വേണ്ട, ഞങ്ങൾക്ക് കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ നാടിനു വേണ്ടി ചെയ്യുന്നു. നിങ്ങൾ ഈ തീരത്തെ നന്മ മരമാണ്. നിങ്ങൾ ഈ തീരത്ത് ഇനിയും വളരണം. എങ്കിൽ നിങ്ങളുടെ പണം പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് നൽകാം. ഹലോ, എവിടെ? ദാ വരുന്നു. നമ്മുടെ തീരത്ത് ആരോ മദ്യപിക്കുന്നുണ്ട്. ഹലോ സാർ, തീരം വരെ ഒന്ന് വരണം. ഇവിടെ മദ്യപിച്ച് കുറച്ച് കുട്ടികൾ അലമ്പുണ്ടാക്കുന്നുണ്ട്. ഓക്കെ സാർ, നിങ്ങൾ പുറകുവശത്തൂടെ തീരത്ത് എടുക്കണം. അതിൽ നിന്ന് ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല. അവിടെ ഇരിക്കുന്നുണ്ട് സാർ. നോക്കടാ,
എന്താടാ ഓടുന്നില്ലേ? ഇവിടെ മദ്യം നിരോധിച്ചതല്ലേ? എന്നിട്ട് പബ്ലിക് ആയിട്ട് മദ്യപിക്കുന്നു. കേരള വണ്ടിയിൽ കേരള. ശരി, കാണാം. ഓക്കെ സർ, വരട്ടെ. എന്റെ ക്ഷമക്കൂര് അതിനുണ്ട്. നീ മദ്യപിച്ചു വരുന്ന ദിവസം എല്ലാം വീട്ടിൽ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ വരുന്നില്ല. ഇനി എന്താണോ നിങ്ങളുടെ പ്രശ്നം? എന്റെ കോയ, ഇവൻ കാരണം എന്റെ എത്ര വിവാഹം മുടങ്ങിയെന്നറിയോ? നിന്റെ കല്യാണം മുടങ്ങിയത് നിന്റെ കയ്യിലിരിപ്പുണ്ട, അല്ലാതെ എന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ. എന്തായത്? ഇത് നിന്റെ അനിയനല്ലേ? എന്തിനാ ഇങ്ങനെ ഒരു അനിയൻ? എടാ, നമുക്ക് പരിഹാരമുണ്ടാക്കാം. നമ്മുടെ തലമുടിയോ നഖമോ വളർന്നാൽ അതിന് പരിഹാരമായി നാം അത് മുറിച്ചു കളയും. അല്ലാതെ തലയോ വിരലോ അല്ലല്ലോ. അതുപോലെ ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ തീർക്കാൻ ശ്രമിക്കണം, അല്ലാതെ ബന്ധങ്ങളെയല്ല. നീ അകത്തേക്ക് പോ. എടാ, ബന്ധങ്ങളെന്ന് പറയുന്നത് ഒരു പൂന്തോട്ടം പോലെയാണ്. അതിനെ നമ്മൾ എത്ര നന്നായി പരിപാലിക്കുന്നു അതിനനുസരിച്ച് മനോഹരമാകും. അല്ലാതെ വെള്ളമടിച്ച് നശിപ്പിക്കാനുള്ള ഈ അവസ്ഥയിൽ ഇവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എടോ, നിനക്കൊരു ഏട്ടനല്ലുള്ളൂ, അവനെങ്കിലും സ്നേഹിക്കാൻ പഠിക്കും. വട. കുഞ്ഞു, വൈകിട്ട് നമുക്ക് സ്കൂളിൽ വരെ പോകണം. എന്താ കാര്യം? മാഷ് വിളിച്ചിരുന്നു, എന്താണെന്നറിയില്ല.